എന്തുകൊണ്ട് ഈ സമയത്ത് ഞാൻ അതിനെ കാണുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷം നടത്തി വരുന്ന ഒരു ഒരു നീക്കമുണ്ട് ഓരോ തിരഞ്ഞെടുപ്പിന്റെ സമയത്തും എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും തിരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടി നിരാശരായിട്ട് തേരാപാര നടക്കുന്ന സമയത്ത് ദുഷ്ടബുദ്ധിയോടുകൂടിയുള്ള നീക്കങ്ങൾ നടത്തും അതിനവർ പലരെയും ആശ്രയിക്കാറുണ്ട് ഇത്തരം ശ്രമങ്ങൾക്ക് പലപ്പോഴും ഇപ്പം നമ്മൾ പല ഈ കഴിഞ്ഞ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം അനവധി ഉദാഹരണങ്ങളുണ്ട് കോടതിയിൽ പോയി ആ വിവരം വിഷയം ചർച്ച ചെയ്ത് കോടതി തീർപ്പ് കൽപ്പിച്ചതിന് ശേഷവും വിവാദമുണ്ടാക്കാൻ വേണ്ടി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വിഷയങ്ങൾ അതിനൊരു കൂട്ടം ആൾക്കാരുണ്ട് അതിന് പിന്നിൽ ജിഹാദികളുണ്ട് മാവോയിസ്റ്റുകളുണ്ട് അർബൻ നക്സലുകളുണ്ട് കുറെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഒരു സംഘങ്ങൾ അപ്പൊ അവർക്കിതൊരു തൊഴിലാണ് പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ എന്നതിന് മറുപടി വ്യക്തമാണ് ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഫലം അവരെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് 182 സീറ്റില് 156 സീറ്റ് ബി ജെ പി നേടി ആ ഗുജറാത്തിനെ കുറിച്ചാണ് ഈ ഈ വിവാദം ഉണ്ടാക്കുന്നത് എന്ന് ഓർക്കുക ഗുജറാത്തിലെ 11 സീറ്റുകൾ 100,000-ലേറെ വോട്ടിനാണ് ബി ജെ പി നേടിയത് ഏതാണ്ട് 40 ചില്ലാനം സീറ്റില് 50,000-ത്തിനുമേൽ ഭൂരിപക്ഷമുണ്ട് ബി ജെ പിക്ക് അവിടെ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നത് ഞാൻ വിവരിക്കേണ്ടതില്ലല്ലോ അത്രമാത്രം ദയനീയമായിട്ട് പരാജയപ്പെട്ട ഒരു പാർട്ടി ഒരുക്കുന്ന ഒരു പുതിയ പുതിയ നീക്കങ്ങളാണ് ഇതിന് പിന്നിൽ എന്ന് വേണം ആദ്യമായിട്ട് അതിനെ കരുതാൻ ഞാനിത് പറയാൻ കാരണം ഞാനൊരു ഉദാഹരണം കൂടി അതിന് സാക്ഷ്യപ്പെടുത്താം ഈ വീഡിയോയിൽ ഞാൻ ആ വീഡിയോ കണ്ടില്ല അതിനെക്കുറിച്ചുള്ള വാർത്തകളെ കണ്ടുള്ളൂ അതിൽ അവർ ഉദ്ധരിക്കാൻ അവർ സാക്ഷ്യപ്പെടുത്താൻ മുന്നിൽ നിർത്തിയ കുറെ ആളുകളില്ലേ ആകാർ അഹമ്മദ് പട്ടേൽ ആരാ അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇതിനായിട്ട് കള്ളപ്രചരണം നടത്തുന്ന ആംനസ്റ്റിയുടെ വക്താവാണ് അരുന്ധതി റോയ് അരുന്ധതി റോയ് പാകിസ്ഥാനും ചൈനയ്ക്കും വേണ്ടിയിട്ട് സംസാരിക്കുകയല്ലേ പരസ്യമായിട്ട് ദേശവിരുദ്ധ നിലപാടല്ലേ എടുത്തിട്ടുള്ളത് അതുപോലെ ഹർത്തോഷ് സിംഗ് ബാൽ അലീഷൻ ജാഫ്രി അങ്ങനെ കുറേ പേര് ഇവരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഈ വീഡിയോ നമ്മുടെ മുമ്പിൽ അവർ അവതരിപ്പിച്ചിട്ടുള്ളത് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് ഇതിൻ്റെ പിന്നിൽ യാതൊരു സംശയവുമില്ല ബ്രിട്ടൻ ബ്രിട്ടീഷ് അവരുടെ ബി ബി സിയിലെ ചില ദുഷ്ടലാക്കുകൾ ഉണ്ടാവാം ഇന്ത്യ സാമ്പത്തികമായിട്ട് ശക്തി പ്രാപിക്കുന്നതിൽ നരേന്ദ്രമോദി ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്ന താരമായിട്ട് വളരുന്നതിലൊക്കെ അസൂയ കൊള്ളുന്നവരുണ്ടാകാം കാരണം ഒരു കൊളോണിയലിസ്റ്റ് മനോഭാവം പുലർത്തുന്ന കുറെ ആൾക്കാർ പക്ഷേ വേറൊന്ന് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അതിനെ തള്ളി പറഞ്ഞു ഞങ്ങൾ ഇതിനോട്ട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു ബ്രിട്ടീഷ് പാർലമെന്റിലെ ലോർഡ് കരൺ ബിലിമോറിന്റെ ബിലിമോറിയയുടെ ഒരു വീഡിയോ കൂടി ഇപ്പൊ പ്രചാരത്തിലുണ്ട് അത് അത് കാണേണ്ട ഒരു വായിക്കേണ്ടുന്ന അല്ല ശ്രദ്ധിക്കേണ്ടുന്ന ഒരു നിരീക്ഷണം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഹാസ് വിഷൻ ടു ബിക്കം വിത്തിൻ 25 years ദ സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ് വിത്ത് എ ജി ഡി പി ഓഫ് 32 trillion USD The Indian Express has left the station. It is now the fastest train in the world. The fastest growing magic economy. The UK must be East's closest friend and partner. ഈ ബ്രിട്ടീഷ് പാർലമെന്റിലെ ഒരു എം പി നടത്തിയ പ്രസംഗത്തിലെ വരികളാണ് ഞാൻ ഉദ്ധരിച്ചത് ബ്രിട്ടനിൽ പോലും ആ ചിന്തയുണ്ട് അതെ
അപ്പോഴാണ് ഈ ഈ കൂട്ടര് ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിന് നരേന്ദ്രമോദിയെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇത്തരം കള്ളപ്രചരണങ്ങളുമായിട്ട് വരുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാം. ആ ഒരു ഒരു വീഡിയോയില് ആ ഒരു ഡോക്യുമെന്ററിയില് ഒരിടത്ത് പോലും എന്തുകൊണ്ടാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത്, അതിന്റെ തുടക്കം എവിടെയായിരുന്നു എന്ന് വിശദീകരിക്കുന്നില്ല. ഗോത്രയിലുണ്ടായ അവിടുന്ന് രാമസേവകന്മാരെ തീയിട്ട് കൊന്ന സംഭവത്തെ കുറിച്ച് സൂചനയില്ല. അത് ഡിസ്പ്യൂട്ടഡ് ആണ് എന്നൊരു വേർഷനും കൂടി അതിൽ അവസാനം ചേർക്കുന്നുണ്ട്. അപ്പോ ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം വ്യക്തമല്ലേ? ഇതാർക്ക് വേണ്ടിയിട്ടാണ്? ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് വേണ്ടിയിട്ടാണ്. ഗുജറാത്ത് നരേന്ദ്രമോദിയുടെ കീഴില് ബി ജെ പിയുടെ കീഴിൽ ശക്തി പ്രാപിച്ചു വരുമ്പോ വളർന്നു വരുമ്പോൾ അസൂയ കൊള്ളുന്നവരാണ് ഇവര് എന്നതും കൂടി ഓർമ്മിപ്പിക്കാനാണ്.